മേത്തല സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടന്നു. മേത്തല സർവീസ് സഹകരണ ബാങ്കിൽ 53-ാമത് വാർഷിക പൊതുയോഗം ടി കെ എസ് പുരം കെ പി എം യു പി സ്കൂളിൽ വെച്ച് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ചു. അതുപോലെ ആ കാലഘട്ടത്തിൽ ഏകദേശം 80 ലക്ഷം രൂപയോളം കുടുംബശ്രീ അംഗങ്ങൾക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി വായ്പ കൊടുത്തിട്ടുണ്ട്. കെ പി മഹേശ്വരിയുടെ ആ പ്രശ്നത്തിലൊക്കെ തൃശ്ശൂരൊക്കെ ഞാൻ ഇതെ പറയല്ല. എല്ലാവരും ഈ ഈ ബോർഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിലൊന്ന് വെച്ച അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്റെ മുന്നിൽ നിന്ന് കൊടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ വേതന സഹകരണ ബാങ്കിനെ മാത്രമല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ആകെ തകർക്കാനുള്ള ഒരു ശ്രമം സമൂഹത്തിൽ നടക്കുന്നു. അത് കണ്ണൂർ ബാങ്കിൽ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ മേഖലയാകെ കുഴപ്പം, ഈ മേഖലയാകെ പ്രശ്നം, ഇവിടെ അത് നിക്ഷേപിക്കരുത്, എല്ലാ പണവും നാഷണലൈസ് ബാങ്കിലെ കൊണ്ടുപോകണമെന്നൊരു വിധത്തിലുള്ള പ്രജ അതിന് മാധ്യമങ്ങൾക്കും ഒരു പങ്കുണ്ട്. നിങ്ങളല്ല ഈ ചാനലുകാരല്ല, മലയാളം മാധ്യമങ്ങൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. പക്ഷെ അവിടെ ഇരിക്കുന്ന കൊമ്പാണ് അവർ നിർത്തുന്നത്. കാരണം ഈ ജനങ്ങളുടെ കൂടെ, കേരളത്തിലെ ജനങ്ങളുടെ കൂടെ ഏതെല്ലാം പ്രതിസന്ധി കാലത്ത് നിന്നുപോയിട്ടുള്ളത് സഹകരണ പ്രസ്ഥാനം. അത് ആരായ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ നിക്ഷേപം സ്വീകരിക്കുന്നതിന് പരിധി, അങ്ങനെ ഏതൊക്കെ വിധത്തിൽ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. RBI പ്രത്യേക നിയന്ത്രണങ്ങൾക്കുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ജനങ്ങൾക്ക് വീട് നൽകിക്കൊണ്ട്, പ്രളയകാലത്ത് തകർന്ന ഭവനങ്ങൾ കെയർ ഹോം പദ്ധതികളോടൊപ്പം നിർമ്മിച്ചു നൽകിക്കൊണ്ട്, നമുക്കറിയാം കോവിഡ് കാലത്ത് പഠനത്തിന് വേണ്ടി സാധാരണക്കാരായ മേഖലയിലെ സഹകാരികളുടെ കുട്ടികൾക്ക് ഇവിടെ വിദ്യാതരംഗിണി വായ്പ നമ്മൾ കൊടുത്തിട്ടുണ്ട്, സ്മാർട്ട് ടി വി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. മേത്തല ബാങ്കിന്റെ പ്രവർത്തനം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി, കാരണം ഇപ്പൊ കൊടുങ്ങല്ലൂർ ലോകമലേശ്വര കോർപ്പറേറ്റ് ബാങ്ക് ആയാലും പുലൂർ സഹകരണ ബാങ്ക് കോർപ്പറേറ്റ് ബാങ്ക് ആയാലും കുറച്ച് പാടുകളിൽ കൊടുത്താറുണ്ട്. ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബോർഡംഗം ബേബി വിത്തു അനുശോചനം അവതരിപ്പിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ കെ എം സലീം, കെ ബി മഹേശ്വരി, അഡ്വക്കേറ്റ് എം ബിജുകുമാർ, രഘു പരാരത്ത്, ലത ഉണ്ണികൃഷ്ണൻ, രാജേഷ് വളർക്കൊടി, അഡ്വക്കേറ്റ് മൻസൂർ അലി, പി എൻ രാജീവൻ, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം എന്നിവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ സ്വാഗതവും ബാങ്ക് ഡയറക്ടർ ബോർഡംഗം ഇ എം ജലീൽ നന്ദിയും പറഞ്ഞു.